പുതുപ്പള്ളിയിലെ സാധാരണക്കാർക്ക് എന്ത് വേണം എന്ന് ഉമ്മൻചാണ്ടിയെപ്പോലെ മറ്റാർക്കും അങ്ങനെ അറിയില്ല. ഉമ്മൻചാണ്ടിക്ക് അറിയാമായിരുന്നു പുതുപ്പള്ളിയിലെ സാധാരണക്കാർക്ക് അവിടുത്തെ ജനങ്ങൾക്ക് എന്തുവേണം, അവരൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരുടെ സാറ്റിസ്ഫാക്ഷൻ കണ്ടാൽ അതറിയാം. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് റെക്കോർഡ് ഭൂരിപക്ഷം നേടുമെന്ന് മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി. ജനങ്ങളെ കണ്ടാൽ അത് മനസ്സിലാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. പിണറായി സർക്കാരിന് അവകാശപ്പെടാൻ ഒന്നുമില്ല, ഓണം വറുതിയിലായിരുന്നു, സർക്കാരിനെ വിലയിരുത്തുമെന്ന് സി പി എമ്മും യു ഡി എഫും പറഞ്ഞിട്ടുണ്ട്. പുതുപ്പള്ളിയിൽ നിലത്തിരുന്നാണ് ഉമ്മൻചാണ്ടി നിവേദനങ്ങൾ വാങ്ങി അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തത്. ഇത് പുതുപ്പള്ളിയിലെ വോട്ടർമാരിൽ പ്രകടമാണ്. അവരുടെ തൃപ്തി വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു. യു ഡി എഫ് അവിടെ തകർപ്പൻ ജയമുണ്ടാവും, ഒരു നല്ല റെക്കോർഡ് ഭൂരിപക്ഷം ഉണ്ടാവും. അതാണ് ഞങ്ങളുടെയൊക്കെ ഒരു കണക്കൂട്ടല്. എനിക്ക് തോന്നുന്നു കാര്യങ്ങളൊക്കെ ഇടതുമുന്നണിക്കും മനസ്സിലായിട്ടുണ്ട്. ഭൂരിപക്ഷത്തിന്റെ ചർച്ചയല്ലേ ഇപ്പോ നടക്കുന്നുള്ളൂ. ഒരു എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന ഒരു ഭൂരിപക്ഷം, അതാണ് പുതുപ്പള്ളിയിൽ യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത്. ഭരണത്തിനെതിരുള്ള പുതുപ്പള്ളിയിലെ സാധാരണക്കാർക്ക് എന്ത് വേണം എന്ന് ഉമ്മൻചാണ്ടിയെപ്പോലെ മറ്റാർക്കും അങ്ങനെ അറിയില്ല. ഉമ്മൻചാണ്ടിക്ക് അറിയാമായിരുന്നു പുതുപ്പള്ളിയിലെ സാധാരണക്കാർക്ക് അവിടുത്തെ ജനങ്ങൾക്ക് എന്തുവേണം, അവരൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരുടെ സാറ്റിസ്ഫാക്ഷൻ കണ്ടാൽ അതറിയാം. അവിടെ വിമാനത്താവളത്തും വന്നിട്ടില്ല, പക്ഷേ പുതുപ്പള്ളിക്കാർക്ക് വേണ്ട വികസനം, അവരാവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെ അവരെ നിവേദനവും കാര്യങ്ങളൊക്കെ തറയില്ല.